ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് നമുക്ക് കുതിർക്കാനോ അരയ്ക്കാനോ ഒന്നും കാത്തിരിക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെവ ഇഡ്ലിയുടെ റെസിപ്പിയാണിത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് അര ടീസ്പൂണ് കടുക് ചേർക്കാം ഈ കടുകൊക്കെ ഇങ്ങനെ ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് ദാലും കൂടെ ചേർക്കണം തീ കുറച്ചിട്ട് ഇതൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്യണം കരിഞ്ഞു പോകരുത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം ഒരു ടീസ്പൂൺ പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയതും ചേർത്ത് കൊടുക്കാം ഇതൊന്നും കരിഞ്ഞ് പോകരുത് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയാൽ മതി എന്നിട്ട് നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇതിൻ്റെ കൂടെ ഒരു അല്പം കായം പൊടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഇതും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർക്കണം ഈ റവ അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കണം വറുത്ത റവ അധികം റോസ്റ്റ് ചെയ്യേണ്ട ഒന്ന് ചൂടാക്കി എടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ യെല്ലോ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതില്ലാതെ തന്നെ ക്യാരറ്റിൽ നിന്നൊരു ലൈറ്റ് യെല്ലോ കളർ ഉണ്ടാകും ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അരക്കപ്പ് തൈരാണ് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാണ് എന്നിട്ട് ഇങ്ങനെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിതൊരു ഇരുപത് മിനിറ്റ് മാറ്റി വയ്ക്കാം ഇപ്പം ഇത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ ബാറ്റർ കുറച്ചൊന്ന് തിക്കാണ് ഞാനിതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഈ ബാറ്റർ നമുക്ക് ഇഡ്ലി മാവിന്റെ പരുവത്തിൽ തന്നെയാണ് വേണ്ടത് ഒരു സെമി തിക്കായിട്ടുള്ള രീതിയിലാണ് ഇത് വേണ്ടത് ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർക്കുകയാണ് ഇതും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ആദ്യം ഇഡ്ലി തട്ടിലേക്ക് കുറച്ച് എണ്ണ എടുക്കാം ഈ തട്ടിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇഡ്ലി പാത്രത്തിൽ വെള്ളം തിളിക്കുമ്പോൾ അതിലേക്ക് തട്ട് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം ഒരു എട്ട് പത്ത് മിനിറ്റ് ഒക്കെ സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്തെടുത്താൽ മതി എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയതാണ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇഡ്ലി പാത്രത്തിൽ നിന്ന് തട്ട് പുറത്തെടുത്ത് വെച്ചാല് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം തളിച്ചിട്ട് ഒന്ന് ചെരിച്ചു വെച്ചു കൊടുത്താൽ മതി കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ചൂടൊന്ന് തണിയുമ്പോൾ നമുക്ക് പതുക്കെ ഇഡ്ലി ഇളക്കിയെടുക്കാം മാവ് കുറച്ചിനിയും ബാക്കിയുണ്ട് ഈ അളവിൽ നമുക്കൊരു പതിനൊന്ന് ഇഡ്ലി എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ് ഇഡ്ലിയാണ് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും സാധാരണ തേങ്ങാ ചട്നി കൂട്ടിയിട്ട് തന്നെ കഴിക്കാം ഇനിയിപ്പോ കറിയൊന്നും ഇല്ലാതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്